കേരളത്തിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ സഹായം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി. രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കേരളത്തിലെ അവസ്ഥയിൽ കൂടുതൽ സഹായം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള സഹായം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണ തോതിൽ പര്യാപ്തമല്ല. പ്രധാനമന്ത്രിയോട് കൂടുതൽ ഹെലികോപ്റ്ററുകൾ ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട്. ചങ്ങന്നൂരിൽ 10,000 മരിക്കുമെന്ന് സജി ചെറിയാൻ MLA പറഞ്ഞത് വേവലാതി കൊണ്ടെന്നും മുഖ്യൻ. പ്രളയക്കെടുതിയിൽ കേരളത്തിന് അടിയന്തര സഹായമായി കേന്ദ്രം അനുവദിച്ചത് 500 കോടി. കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മോദിയുടെ പ്രഖ്യാപനം. പ്രളയത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും കേന്ദ്ര സഹായം. പ്രളയക്കെടുതികളിൽ ആകെ 20,000 കോടിയുടെ നഷ്ടം കണക്കാക്കുന്ന കേരളം ആദ്യഘട്ടമായി ആവശ്യപ്പെട്ടിരുന്നത് 2,000 കോടി രൂപ. സംസ്ഥാനം ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ സർക്കാരിനു നേരെ വിമർശനം ചൊരിഞ്ഞ് പ്രതിപക്ഷ നേതാവ്. രക്ഷാദൌത്യം പൂർണ്ണമായും സൈന്യത്തെ ഏൽപ്പിക്കണമെന്നും സംസ്ഥാന സർക്കാർ ദുരഭിമാനം വെടിയണമെന്നും രമേശ് ചെന്നിത്തല. 4 ദിവസമായി കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ കഴിയാത്തത് ആശങ്കാജനകം. പ്രധാനമന്ത്രി 1,000 കോടി രൂപയെങ്കിലും പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും പ്രതിപക്ഷ നേതാവ്. അതേസമയം രക്ഷാപ്രവർത്തനം സൈന്യത്തെ ഏൽപ്പിക്കാനാവില്ലെന്ന് ചെന്നിത്തലയ്ക്ക് കോടിയേരിയുടെ മറുപടി. രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേക സംഘം. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തെ രക്ഷിക്കാൻ യുദ്ധസമാനമായ രക്ഷാദൌത്യം തുടരുമ്പോഴും ദുരിതത്തിനും നാശനഷ്ടങ്ങൾക്കും ശമനമില്ല. വിവിധ അപകടങ്ങളിൽപ്പെട്ട് ഇന്നു മാത്രം മരിച്ചത് 12 പേർ. ഇടുക്കി ഉപ്പുതോട്ടിൽ ഉരുൾപൊട്ടി 4 പേർ മരിച്ചു. ഇതോടെ 2 ദിവസത്തിനിടെ വിവിധ ജില്ലകളിലായി മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 110 കടന്നു. ചെങ്ങന്നൂർ പാണ്ടനാട് 2 സ്ത്രീകളെയും 1 പുരുഷനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ 2 പേർ മരിച്ചു. ഇവിടെ 1,500-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായും വിവരം. ആലപ്പുഴ പാണ്ടനാട് ഇല്ലിക്കൽ പാലത്തിന് സമീപത്ത് 4 മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആരുടേതെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കുട്ടനാടിന്റെ പ്രളയബാധിത മേഖലകളിൽ നിന്നും ഒഴിപ്പിക്കൽ തുടരുന്നു. ആലപ്പുഴ നഗരത്തിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും കടലിലേക്കുള്ള ഒഴുക്ക് വേഗത്തിലാക്കാനും വാടക്കനാൽ, കൊമേഴ്സ്യൽ കനാൽ എന്നിവ ബീച്ച് ഭാഗത്ത് തുറക്കാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം. രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് 22 ഹെലികോപ്റ്ററുകളും 150-ലധികം ബോട്ടുകളും. പത്തനംതിട്ടയിലും ആലപ്പുഴയിലും 2 ഹെലികോപ്റ്ററുകൾ കൂടി എത്തിച്ചിട്ടുണ്ട്. അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേനയുടെ 11 ഹെലികോപ്റ്ററുകൾ കൂടി സജ്ജം. കരസേനയുടെ 16 സംഘങ്ങൾ വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്നു. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 39 ടീമുകൾക്ക് പുറമെ 16 സംഘങ്ങൾ കൂടി ഇന്നെത്തും. പ്രളയക്കയത്തിൽ ചെങ്ങന്നൂർ. വെള്ളപ്പൊക്കം രൂക്ഷമായ ചെങ്ങന്നൂർ, തിരുവല്ല, ആറന്മുള മേഖലകളിൽ സ്ഥിതി അതീവ ഗുരുതരം. ഭക്ഷണമില്ലാതെ 1,000 കുടുങ്ങിക്കിടക്കുന്നു. ചെങ്ങന്നൂരിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങണമെന്ന് മന്ത്രി ജി സുധാകരൻ. സ്ഥിതി ഗുരുതരമെന്നും പരിഭ്രാന്തി വേണ്ടെന്നും മന്ത്രി. ചെങ്ങന്നൂരിനു പുറമെ തിരുവല്ലയിലും ആറന്മുളയിലും വെള്ളത്തിന്റെ കുത്തൊഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകും. അതേസമയം ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് 1 അടിയോളം താഴ്ന്നു. ആലുവയിലും വെള്ളം ഇറങ്ങി തുടങ്ങി. അണക്കെട്ടുകളിലെ ജലനിരപ്പ് നിയന്ത്രണ വിധേയം. പന്തളം നഗരത്തിലെ വെള്ളപ്പൊക്കത്തിന് അറുതിയായില്ല. രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും മഴ തുടരുന്നത് തടസ്സം സൃഷ്ടിക്കുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി ഇടമലയാർ ഡാമുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ജലത്തിന്റെ അളവ് കുറച്ചു. ഇടുക്കിയിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് 800 ക്യുമെക്സ് ആയി കുറച്ചിട്ടുണ്ട്. 1,500 ക്യുമെക്സ് വെള്ളമാണ് നേരത്തെ പുറത്തേക്ക് ഒഴുക്കിവിട്ടിരുന്നത്. ഇടമലയാറിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് 1,400 ക്യുമെക്സിൽ നിന്ന് 400 ആയും കുറച്ചിട്ടുണ്ട്. ഇതോടെ പെരിയാറിലെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാകുമെന്നാണ് പ്രതീക്ഷ. സഹായവുമായി SNIT. അടൂർ SNIT യിൽ പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിതർക്കായി സമാശ്വാസ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസത്തിനായി പ്രത്യേക സൗകര്യങ്ങളും കോളേജിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 1,000-ലധികം ആളുകളെ പാർപ്പിക്കാനുള്ള മുറികളും കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപാഡ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. സഹായം ആവശ്യമുള്ളവർക്കായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 9744855566 9911165566 0473424600 2444700 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.